ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹിംബൂസ് ക്രാഫ്റ്റുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു വാട്ടർഫാൾ ആണ് ചെയ്യാൻ പോകുന്നത്. ഹോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ്. അപ്പൊ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ല് വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് വാട്ടർഫാൾ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു റൗണ്ട് കാർഡ്ബോർഡ് എടുത്ത് അതിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൂ സ്കൈ ബ്ലൂ കളറിലെ പെയിന്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്റെ കയ്യിൽ ഞാനത് എടുത്തു നോക്കിയപ്പോൾ അതിൽ ഒന്നുമില്ല. പിന്നെ ഞാനത് ഡാർക്ക് ബ്ലൂ കളറിൽ കുറച്ച് വൈറ്റ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് എടുത്തിട്ട് അത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു വാട്ടറിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടി എനിക്ക് അത്ര കളർ നന്നായിട്ട് വന്നിട്ടില്ല, കാരണം സ്കൈ ബ്ലൂ അല്ലാത്തത് കൊണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് മെറ്റൽ വേണം. ഇതുപോലെ കുറച്ച് മെറ്റൽ എടുക്കണം, എന്നിട്ട് നമുക്കത് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഗ്ലൂഗൺ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗ്ലൂഗണിനെ പ്ലഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഗ്ലൂ വരുന്നതെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഗ്ലൂഗണിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ സ്വിച്ച് ബോർഡ് ഇല്ല. അപ്പം ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു പ്ലഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരമേ നമ്മൾ 2-3 മിനിറ്റ് ഒക്കെ ഗ്ലൂ നിൽക്കത്തുള്ളു. അപ്പോൾ പെട്ടെന്നൊന്ന് ഒട്ടിച്ചെടുക്കുവാണ് ഞാൻ. അങ്ങനെ ഞാൻ ഇതേ ഈ റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതേ ഫസ്റ്റ് റോ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റോയും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്ലൂ ആക്കുന്നുണ്ട്. 2 മിനിറ്റ് ആയി ഗ്ലൂ ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് വീണ്ടും പ്ലഗ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഗ്ലൂ ഇളകി പോരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിത് സെക്കൻഡ് റോയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ ഇവിടേക്ക് ആയിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു കൂന പോലെ ഇങ്ങനെ ആക്കണം. അപ്പം നമ്മൾ ഗ്ലൂ ഗൺ എടുക്കണം. ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടേക്കൊക്കെ ആയിട്ട് ഒരു വശം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഇളകി വീണിട്ടുണ്ട്, കല്ലല്ലയോ, അതുകൊണ്ട് ഇളകി വീഴും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ ഒരു അടുത്തായിട്ട് ഒന്ന് കൂന പോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ മെറ്റൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെറിയ മെറ്റലല്ല, കുറച്ച് വലുത്. കുറച്ച് മതി കേട്ടോ, കുറച്ച് വലുത് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇതേ ഇതൊരു മല പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്ലൂ ഇരിപ്പം ഉണ്ടാകുന്നു, സാരമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് വെച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. നല്ല സ്റ്റിക്കായിട്ട് പെയിന്റ് ചെയ്ത് നമ്മൾ സ്റ്റിക്കായിട്ട് നല്ല ഗ്ലൂ ആക്കി കൊടുത്ത് നല്ല ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലേയുടെ ഒരു ബോക്സിനകത്ത് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കസ്കാന്ന് ഇവിടെ പറയും. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ പേരറിയത്തില്ല. കല്ലുമ്മക്കായ അങ്ങനെ കണ്ടാണ് തോന്നുന്നു പറയുന്നത്. ഇപ്പം കക്കാന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഈ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ശംഖൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു കക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇവിടോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതേ കുറച്ച് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ടാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതേ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്ന പോലെ ആക്കി കൊടുക്കണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണോ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് കുറച്ച് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വാസലിൻ ഇവിടേക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ഗ്ലൂ ഗൺ വെച്ചൊന്ന് വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ അതേ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് വരച്ച് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ അതേ കുറച്ച് ഗ്ലൂ ഗൺ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി എടുത്ത് നോക്കാം. എനിക്കറിയില്ല ഇളക്കി എടുക്കുന്ന ഞാനങ്ങനെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് കിട്ടും നമുക്ക്. ഇതിപ്പോൾ ഇളക്കി എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിട്ട് ഇളകി കിട്ടും. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങോട്ട്. അപ്പം ഞാൻ ഗ്ലൂ ഗൺ ഇതേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു
നമ്മുടെ ഇടയ്ക്ക് എടുത്ത സംഭവം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഗ്ലൂ ഇങ്ങനെ ആക്കി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്ടർഫാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.